യേശുവെപ്പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ജനങ്ങളെയും സ്ഥലങ്ങളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഘടകമാണ് നദികൾ. പ്രസിദ്ധമായ പല നദികളും അവയോട് ബന്ധപ്പെട്ട ചരിത്രങ്ങളും സ്മാരകങ്ങളും സംസ്കാരങ്ങളും ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായി തീർന്നിട്ടുണ്ട്. ബൈബിളിലെ പ്രകാരം ഒരു നദിയെപ്പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരാമർശിച്ചിട്ടുണ്ട്. അതാണ് യോർദാൻ നദി. യോർദാൻ നദി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് യോർദാൻ നദിയിൽ യേശു സ്നാനമേറ്റു എന്ന സംഭവമാണ്. നാല് സുവിശേഷങ്ങളിലും ഇത് ഒരുപോലെ വിവരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെയും വിശുദ്ധ ബൈബിളിൻ്റെയും ചരിത്രത്തിൽ യോർദാൻ നദിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സിറിയയുടെയും ലെബനന്റെയും അതിർത്തിയിലുള്ള ഹെർമോൻ പർവ്വതത്തിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. അത് തിബരിയാസ് കടൽ അല്ലെങ്കിൽ ഗലീല കടലിൽ ഒഴുകിയെത്തുന്നു. ഇവിടെ നിന്ന് വീണ്ടും തെക്കോട്ടൊഴുകുന്നു. എത്തിച്ചേരുന്നത് ചാവുകടൽ അല്ലെങ്കിൽ ഡെഡ് സീയിലാണ്. യോർദാൻ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഇറങ്ങുക എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 അടി ഉയരത്തിൽ ഉത്ഭവിച്ച് ചാവുകടൽ വരെ ഇറങ്ങി വരുന്ന ഒരു നദി. യേശു വളർന്ന പട്ടണമായ നസ്രത്തിൽ നിന്ന് ഒരു ദിവസത്തെ നടത്തം മാത്രമാണ് ഗലീല കടലിലേക്ക്. പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ തൻ്റെ സ്നാന ശുശ്രൂഷ നടത്തിയിരുന്നത് യോർദാൻ നദിയിലായിരുന്നു. യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റതും യോർദാൻ നദിയിലാണ്. എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ യോർദാൻ നദിയെ ചുറ്റിപ്പറ്റി പല സംഭവങ്ങളും നമുക്ക് കാണാനായി കഴിയും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവർക്ക് യോർദാൻ നദി കടക്കേണ്ടതായി വന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ മേൽവള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. കൊയ്ത്ത് കാലത്ത് തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന ഈ നദി ഉണങ്ങിയ നിലമായി മാറി. ജനമെല്ലാം അക്കരയ്ക്ക് കടന്നു എന്ന് നാം വായിക്കുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ പ്രവാചകന്മാരായ ഏലിയാവും ഏലീശയും യോർദാനിലെ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അവർ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു എന്ന് വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയായ നയമാൻ എന്ന സിറിയ രാജാവിനോട് എലീശ പ്രവാചകൻ 7 പ്രാവശ്യം യോർദാനിൽ കുളിക്ക എന്ന് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കുഷ്ഠം അവനെ വിട്ടുമാറി എന്നും നാം വായിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാകുവാൻ യോർദാൻ നദിക്ക് കഴിഞ്ഞു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. യോർദാൻ നദിയുടെ തീരത്ത് സ്നാപയോഹന്നാൻ ജനത്തോട് മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തു. തുടർന്ന് അവർക്ക് സ്നാനവും നടത്തി. യേശുവിൻ്റെ സ്നാനത്തിലൂടെ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒരുമിച്ച് യേശുവിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കി തീർത്തു. തിരുവെഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ യോർദാൻ നദി മുറിച്ചു കടക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ പ്രതീകമായിട്ടാണ്. വാഗ്ദാനത്തിൻ്റെ പ്രതീകമാണ്, ശുശ്രൂഷയുടെ ആരംഭമാണ് എന്നൊക്കെ നമുക്ക് കാണാം. ഇസ്രായേൽ ജനതയ്ക്ക് ജീവൻ പ്രദാനം ചെയ്തതാണ് യോർദാൻ നദി. അതിൻ്റെ തുടക്കം ഹെർമോൻ പർവ്വതത്തിലായിരുന്നു എങ്കിലും അത് ഒഴുകിയെത്തിച്ചേർന്നത് ചാവുകടലിലേക്കായിരുന്നു. നദിയുടെ തീരപ്രദേശങ്ങളിൽ ഫലപുഷ്ടിയും നനവും പ്രദാനം ചെയ്ത് അവരുടെ കൃഷിയിടങ്ങളെ സമ്പന്നമാക്കി. തുടർന്ന് ഗലീല കടലിൽ എത്തിച്ചേർന്ന് അവിടെ അനവധി മത്സ്യസമ്പത്തും ജനങ്ങൾക്കതുവഴി ഉപജീവന മാർഗവും തുറന്നു കൊടുത്തു. എന്നാൽ താഴേക്ക് ഇറങ്ങി എത്തിയ ഈ നദി അവസാനിച്ചത് ചാവുകടലിലാണ്. കെട്ടിക്കിടക്കുന്ന ഉയർന്ന സാന്ദ്രതയുള്ള ഈ വെള്ളം ഒരു ജീവികൾക്ക് പോലും വാസയോഗ്യമല്ലാതായി തീർന്നു എന്നത് ദുഃഖകരമായ അവസ്ഥയാണ്. യോർദാൻ നദിയുടെ പോഷക നദികൾ ദേശത്തെ ഫലപുഷ്ടിയിലേക്ക് നയിക്കുമ്പോൾ, ദേശത്ത് ജീവൻ നൽകുമ്പോൾ എങ്ങോട്ടും ഒഴുകാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന ചാവുകടൽ ഉപയോഗശൂന്യമായി മാറി. യേശുവിൽ വിശ്വസിച്ച് യാത്ര തുടങ്ങിയ നമ്മുടെ ജീവിതവും ഈ യോർദാൻ നദിയെപ്പോലെയാണ്. ഉയരങ്ങളിൽ നിന്ന് ശക്തി ലഭിച്ച് യാത്ര തുടങ്ങി. കടന്നുപോകുന്ന വഴിത്താരകളിലെല്ലാം മറ്റുള്ളവരെ ഫലഭൂയിഷ്ടമാക്കി, സമ്പന്നരാക്കി, പലതിനും സാക്ഷിയാക്കി, ദേശത്ത് നനവ് നൽകുന്ന, സമൃദ്ധി നൽകുന്ന സമൂഹമായി മാറി. എന്നാൽ നാം ഇന്ന് എത്തിച്ചേരുന്നത് ചാവുകടലിലേക്കാണോ? ചിന്തിച്ചു നോക്കുക.
ജീവൻ പ്രദാനം ചെയ്യാൻ ജീവന്റെ നായകൻ വിളിച്ച നാം ഒരുവിൽ മരണകരമായ ചാവുകടലിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ ജീവിതം കണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെയാകും. നരകമെന്ന നിത്യ മരണത്തിലേക്കല്ല നിത്യജീവനിലേക്ക് എത്തിച്ചേരുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി യെഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിൽ ഒരു നദിയെപ്പറ്റി നമുക്ക് കാണാം. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം ഒഴുകി ഒരു വലിയ നദിയായി തീർന്നു. മുട്ടോളം വെള്ളം, അരയോളം വെള്ളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നദി. ഈ നദിയുടെ പ്രത്യേകത അത് ചെന്നു ചേരുന്നതൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിൻ്റെ കരയിൽ മീൻ പിടിക്കാർ നിന്ന് വലവീശും. മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ അത് അനവധിയായിരിക്കും. നദീതീരത്ത് സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല. മാസം തോറും പുതിയ ഫലം കായ്ക്കും. ദൈവജനമേ, ദൈവസന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട ഈ നദി പോലെയാകണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ വെള്ളം ജീവൻ പ്രദാനം ചെയ്യുന്നതായിരിക്കണം. പരിശുദ്ധാത്മാവെന്ന വെള്ളം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. ചുറ്റുമുള്ള സകലർക്കും ഉപകാരപ്രദമായിരിക്കണം. അവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയായിരിക്കണം നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്. സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു നദിയായി നാം മാറണം. അനേകരെ ജീവിപ്പിക്കുന്ന, ആശ്വാസം നൽകുന്ന, വഴികാട്ടിയാകുന്ന, അനേകരെ കരം പിടിച്ചുയർത്തുന്ന ഒരു നദിയായി മാറുമ്പോൾ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. യോർദാൻ നദിയിൽ സ്നാനമേറ്റ് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ യേശുവിനെ പോലെ ഒടുവിൽ ക്രൂശിൽ വെച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവപ്രസാദമുള്ളവരായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.